ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ചൂരി ബോട്ടം അല്ലെങ്കിൽ ചൂരി പാൻ, ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ തുണിയിലേക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കും. അപ്പോൾ സാധാരണയായി നമ്മൾ ചൂരി ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അളവെടുക്കാറില്ല. ഇതിനൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ഉണ്ട്. എല്ലാ അളവുള്ള ആൾക്കാർക്കും നമ്മൾ ഈ മെഷർമെൻറ്റിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ തുണി ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ട്രെച്ച് ആയിട്ട് നിൽക്കും. അപ്പോൾ ഏത് അളവുള്ള ആൾക്കാർക്കും ഇത് കറക്റ്റ് അളവായിരിക്കും. ഈ പേപ്പർ ഞാനിവിടെ ഓൾറെഡി ഒരു പ്രാവശ്യം മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒരു സൈഡിൽ നിന്ന് ക്രോസ് ആയിട്ട് ഒരു കോണായിട്ട് ഞാൻ ഒന്നുകൂടി മടക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും മടക്കി വെക്കാം. അതിനുശേഷം ഒരു കോണിലാണ് ഞാൻ അളവുകൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ലെഗിൻ്റെ ലെഗ് റൗണ്ട് എന്ന് പറയും, നമ്മൾ കാലിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഭാഗം, ആ അളവാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്നത്. ലെഗ് റൗണ്ട് നമ്മൾ സാധാരണയായിട്ട് 5¾ അല്ലെങ്കിൽ 6 ആ അളവ് വരെ നമുക്ക് എടുക്കാം. കുറച്ച് നല്ലോണം മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ നമുക്ക് 5¾ മതി, അല്ലെങ്കിൽ നമ്മൾ ഒരു 6, ബാക്കി എല്ലാ സൈസിലുള്ള ആൾക്കാർക്കും 6 മതിയാവും. അപ്പം നമ്മൾ ടാപ്പ് വെച്ചിട്ട് ആ കോണിൻ്റെ ഭാഗത്ത് എവിടെയാണോ 6 ഇഞ്ച് കിട്ടുന്നത് നമ്മൾ അവിടെ ജസ്റ്റ് അടയാളപ്പെടുത്താം. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയതിൽ നിന്ന് 10 ഇഞ്ച് മേലോട്ട് ഒന്നുകൂടി അടയാളപ്പെടുത്താം. അവിടെ നമ്മൾ താഴെ എടുത്തത് 5¾ ഓ 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ എടുക്കുന്നത് നമ്മൾ 6¾ അല്ലെങ്കിൽ 7 ഇഞ്ച്. നമ്മൾ താഴെ 5¾ ആണ് എടുത്തതെങ്കിൽ മേലെ നമ്മൾ 6¾ എടുക്കണം. നമ്മൾ 6 ആണ് എടുത്തതെങ്കിൽ മേൽ ഭാഗത്ത് നമ്മൾ 7 ഇഞ്ച് എടുക്കണം. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒന്നുകൂടി നമ്മൾ 10 ഇഞ്ച് മേൽപോട്ട് വെച്ചിട്ട് നമ്മൾ 7¾ അല്ലെങ്കിൽ 8. നിങ്ങൾ 6¾ എടുത്തതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് 7¾ ഇഞ്ചാണ് എടുത്തെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് 8 ഇഞ്ചാണ്. ഇനി നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള കോണിലാണ്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും അത് 13 തന്നെയാണ് എടുക്കേണ്ടത്, 13 ഇഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടാപ്പ് വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ടാപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുക എവിടെയാണ് 13 ഇഞ്ച് കിട്ടുന്നത്, അവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. നമുക്ക് എവിടെയാണോ 13 ഇഞ്ച് കിട്ടുന്നത് അവിടെ നമ്മൾ അടയാളപ്പെടുത്താം. ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയ പോയിന്റുകളെല്ലാം കൂടി ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നമുക്ക് സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ആ ലൈനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കാണിക്കാം. ഇത് ഞാൻ കറക്റ്റ് അളവെടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ വന്നത്. ഞാൻ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിനോട് ജോയിൻ ചെയ്യാനായിട്ട് വേറൊരു പീസ് കൂടി കട്ട് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ തൈൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ബാക്കി പീസ് നമ്മൾ എടുക്കാം. ബാക്കി ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ബാക്കിയുള്ള മെറ്റീരിയൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ ടാപ്പ് വെച്ചിട്ട് നമുക്ക് 14 ഇഞ്ചാണ് വേണ്ടത്. അപ്പം 14 ഇഞ്ച് നമുക്ക് എവിടെയാണോ വിട്ട് കിട്ടുന്നത് നമ്മൾ നോക്കാം. എന്നിട്ട് അവിടെ നമ്മൾ അടയാളപ്പെടുത്താം. അതിനുശേഷം നമ്മൾ ക്രോച്ചായിട്ട് നമ്മൾ താഴോട്ടേക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന പോയിന്റ് നമ്മൾ 14 ഇഞ്ച് അടയാളപ്പെടുത്തതിൻ്റെ അറ്റത്ത് വെക്കുക. ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വെക്കുക. എന്നിട്ട് ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിലേക്ക് നമ്മൾ താഴ് ഭാഗത്ത് നിന്ന് കറക്റ്റ് താഴ് ഭാഗത്ത് നിന്ന് തന്നെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഇതുപോലത്തെ 4 പീസ് കിട്ടിയിട്ടുണ്ടാവും. നമ്മളിത് പാൻറ്റ് ഓരോരോ സൈഡിലും വെച്ചിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ കാണിക്കുന്നത് ബാൻഡ് വെച്ചിട്ടുള്ള ചൂരി ബോട്ടമാണ്. നിങ്ങൾക്ക് ബാൻഡ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാൻഡ് വെച്ചിട്ടുള്ളതാണ്, നമുക്ക് ബാൻഡ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടതുണ്ട്. ബാൻഡ് കട്ട് ചെയ്യാനായിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്, ബാൻഡിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ച്.
നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ 12 ഇഞ്ചും 9 ഇഞ്ച് ലെങ്ത്തിലും നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് 4 പീസായിട്ടാണ് കിട്ടിയത്. നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്.
ഫുള്ളായിട്ട് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പതിച്ചടിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റിച്ച് ബാൻഡിൻ്റെ മേലെ വരുന്ന താഴ്ഭാഗത്ത് ആക്കരുത്, ബാൻഡിൻ്റെ മേലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ആ ചുരുക്കിൻ്റെ മേലിലൂടെ സ്റ്റിച്ച് ചെയ്ത് ബാൻഡിൻ്റെ മേൽഭാഗത്തൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് പോവാം. ഞാൻ ലാസ്റ്റ് നാട കൂടി തയ്ച്ചിട്ട് ബാൻഡ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്, വലിയ ഡിഫിക്കൽട്ട് ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചൂരി ബോട്ടം രണ്ട് മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഒന്ന് ബാൻഡ് വെച്ചിട്ട് ഒന്ന് ബാൻഡ് വെക്കാണ്ട്. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ബാൻഡ് വെച്ച മോഡലാണ്. നമ്മൾ ബാൻഡ് വെക്കാത്ത മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് അധികം നമുക്ക് നീളത്തിൽ നമുക്ക് കിട്ടില്ല. പിന്നെ തടി കൂടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് കീറി വരാൻ ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല ലെങ്ത്തും കിട്ടും. ബാൻഡ് വെക്കാതെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.